നമസ്കാരം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്ന് 1 കോടി രൂപ തട്ടിയെടുത്തെന്ന് ആരോപിച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസ് വ്യാഴാഴ്ച രാത്രി പാലക്കാട്ട് വീട്ടിലെത്തിയാണ് ഇയാളെ പിടികൂടുന്നത്. സിനിമ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ആലപ്പുഴയിലെ ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്ന് 1 കോടി രൂപ ശ്രീകുമാർ മേനോൻ കൈപ്പറ്റിയിരുന്നു. അതിനുശേഷം യാതൊരു നടപടികളും ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീവത്സം ഗ്രൂപ്പ് അന്വേഷണം നടത്തിയപ്പോൾ ശ്രീകുമാർ മേനോൻ ഒഴിഞ്ഞുമാറിയെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കേസിൽ ശ്രീകുമാർ മേനോൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും കോടതി ഇയാളുടെ ഹർജി തള്ളുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ആലപ്പുഴ പോലീസ് ശ്രീകുമാർ മേനോനെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഉച്ചയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് സൂചന. സംവിധായകനെതിരെ ഇതിനു മുൻപും ആരോപണങ്ങൾ നിരവധി ഉയർന്നിട്ടുണ്ട്. നടി മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ 2019 ഡിസംബർ 5 ശ്രീകുമാർ മേനോനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചെന്നുൾപ്പെടെയുള്ള മഞ്ജുവിന്റെ പരാതിയിലെ കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം MD വാസുദേവൻ നായരുടെ പ്രശസ്ത നോവൽ രണ്ടാമൂഴം സിനിമയാക്കുന്നത് സംബന്ധിച്ച് MDയും ശ്രീകുമാർ മേനോനും തമ്മിലുള്ള കേസ് ഈയിടയ്ക്കാണ് ഒത്തുതീർപ്പായത്. രണ്ടാമൂഴത്തിന്റെ തിരക്കഥ കോടതി ഉത്തരവ് പ്രകാരം ശ്രീകുമാർ മേനോൻ MD വാസുദേവന് തിരികെ നൽകിയിരുന്നു. പാലക്കാട് പുഷ് ഇന്റഗ്രേറ്റഡ് എന്ന പരസ്യ കമ്പനി ഉടമയായ ശ്രീകുമാർ മേനോൻ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും പരസ്യ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മോഹൻലാലിനെ നായകനാക്കി പുതിയ ചിത്രം ഒരുക്കുന്നതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ശ്രീകുമാർ മേനോൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.